തൃണമൂൽ കോൺഗ്രസ് എം പി ഡെറിക് ഒബ്രിയാനെ ഈ സമ്മേളനകാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ 2 മണിവരെ നിർത്തിവെച്ചു. വിവരങ്ങളുമായി ബിനുരാജ് ചേരുകയാണ്. Ignoble misconduct of Sri Derek O'Brien, member who has entered the well of the house as also the inner well and has been continuously shouting slogans, gesticulating aggressively at the chair, thereby disrupting proceedings of the house in utter disregard to the authority of the chair, and having been named by the chair, resolves that the above mentioned member Sri Derek O'Brien be suspended from the service of the council for the remainder of the session under rule 256. വിവരങ്ങളുമായി ബിൻരാജ് തരുന്നു. ബിൻരാജ്, കടുത്ത നടപടി ഡെറിക് ഒബ്രിയാനെതിരെ വരുന്നു, അങ്ങനെ പിന്നോട്ടില്ലെന്ന് ഭരണപക്ഷവും കൂടി പറയുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത്? പ്രതിപക്ഷത്തിനെതിരെ ഒരു ദാക്ഷിണ്യവും ഇല്ല എന്ന് ഭരണപക്ഷം ആവർത്തിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ തന്നെ അമിത്ഷാ മറുപടി പറയണം എന്നുള്ളൊരു ആവശ്യം ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. ലോക്സഭ ബഹളത്തെ തുടർന്ന് നിർത്തിവെച്ചു. രാജ്യസഭയിലും സമാനമായ രീതിയിൽ പ്രതിപക്ഷം വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. കാരണം ഈ സുരക്ഷാ വീഴ്ചയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ. രാവിലെ ലോക്സഭയിൽ സ്പീക്കർ പറഞ്ഞത് ഈ ലോക്സഭയുടെ സുരക്ഷയുടെ ചുമതല തനിക്കാണ്, അതുകൊണ്ട് താൻ ഇന്നലെ തന്നെ വിശദീകരണം നൽകി കഴിഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും ആ മറുപടിയിലൊന്നും തന്നെ പ്രതിപക്ഷം വഴങ്ങിയില്ല. തുടർന്ന് രാജ്യസഭയിൽ വലിയ പ്രതിഷേധം നടന്നു. ഡെറിക് ഒബ്രിയാൻ ചെയർമാന്റെ സീറ്റിന് വരെ അടുത്തെത്തി ആ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച കണ്ടു. തുടർന്ന് ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ജഗദീപ് ധൻകർ ഡെറിക് ഒബ്രിയാനോട് പുറത്തു പോകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. പിന്നീട് സഭ നിർത്തിവെക്കുകയും ചെയ്തു. 12 മണിക്ക് വീണ്ടും ചേർന്നയുടൻ ആദ്യ നടപടി എന്നോണം ഡെറിക് ഒബ്രിയാനെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം താക്കീത് ഇദ്ദേഹം പൊതു എം പിമാരോട് പൊതുവായി പറഞ്ഞത് ആരും ഈ രീതിയിൽ മര്യാദ ലംഘിക്കാൻ നോക്കിയാൽ ഇതായിരിക്കും മറുപടി എന്നുള്ളതായിരിക്കും എന്നാണ് പ്രത്യേകിച്ച് ജഗദീപ് ധൻകർ വ്യക്തമാക്കിയത്. ഈ സമ്മേളനകാലം മുഴുവൻ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാജ്യസഭയിൽ കേരളത്തിൽ നിന്നുള്ള 3 എംപിമാർക്ക് താക്കീത് നൽകിയിട്ടുണ്ട് സ്പീക്കർ. പ്രത്യേക രാവിലെ അമിത്ഷാ സംസാരിക്കണമെന്നാവശ്യപ്പെട്ട് ബഹളം വെച്ച കെ പ്രതാപൻ, ഹൈബി ഈഡൻ, ഒപ്പം ഡീൻ കുര്യാക്കോസ് എന്നിവർക്കാണ് താക്കീത് നൽകിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം സഭ ചേരുമ്പോൾ ഇനി അവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമോ എന്നാണ് കണ്ടറിയുന്നത്. ശരി, ബിൻരാജാണ് ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.